നർത്തകനും കലാഭവന്മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വിമർശനം ഉയരുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തിവെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകത്വം വേറെയില്ല എൻ്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് സത്യഭാമ പറഞ്ഞത് പിന്നാലെ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവാദ്യ കുരു തന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞത് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി നേടുന്നതും ഇവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് അതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രസ്താവന വിവാദമായപ്പോഴും പിൻവലിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ പറഞ്ഞു കൂടുതൽ കടുത്ത ഭാഷയിൽ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യ സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിലും പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് സത്യഭാമ പറഞ്ഞത് മാത്രമല്ല ചാലക്കുടിയിൽ ഈയൊരാൾ മാത്രമേ ഉള്ളൂ നൃത്തം ചെയ്യാനെന്നും ചോദിച്ചു കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമാ നടനായിരുന്നു വേറൊരു കലാഭവൻ മണി അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആളില്ല അതുപോലെയാണോ ഇയാളുടെ പേര് ഇയാൾ മാത്രമേ ഉള്ളൂ അവിടെ നൃത്തം ചെയ്യുന്നത് ചെറിയ ആൺകുട്ടികളാണ് കളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് റേഞ്ചുള്ളവർ മോഹിനിയാട്ടം കളിക്കുമ്പോൾ സാമാന്യം കുറച്ച് സൗന്ദര്യമൊക്കെ വേണം കേസ് വന്നാൽ താനത് നേരിട്ടോളാമെന്നും അവർ പറഞ്ഞു എന്നാൽ ഈ കേസിന് പിന്നാലെ സത്യഭാമയ്ക്കെതിരെ കേസിൽ ഗുരുതര ആരോപണവും ഉയർന്നു വരികയാണ് മരുമകളിൽ നിന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട സത്യഭാമ അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച പോലീസ് എഫ്ഐആറും ഇട്ടിട്ടുണ്ട് ഒരു ചാനൽ പുറത്തുവിട്ട വാർത്തയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പരാതിക്കാരിയും സത്യഭാമയുടെ മകൻ അനൂപും തമ്മിലുള്ള വിവാഹം നടന്നത് കേസിൽ രണ്ടാം പ്രതിയായ സത്യഭാമ മകന്റെ ഭാര്യയ്ക്ക് വിവാഹ സമ്മാനമായി നൽകിയ മുപ്പത്തഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങൾ ഊരി വാങ്ങിയ ശേഷം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇതിനു പുറമെ സ്ത്രീധനമായി പത്ത് ലക്ഷം രൂപ കൂടുതൽ വീട്ടുകാരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ നിർബന്ധിച്ചു വീടും പരിസരവും സത്യഭാമയുടെ മകന്റെ പേരിൽ എഴുതി കൊടുത്ത ശേഷം വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പരാതിക്കാരിയെ സത്യഭാമയും മകനും ചേർന്ന് കൊണ്ടുവിടുകയും പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പരാതിക്കാരിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോൾ എന്റെ മകൻ കെട്ടിയ താലി നീ ഇടേണ്ട എന്ന് പറഞ്ഞ സത്യഭാമ വലിച്ചു പൊട്ടിച്ചെടുത്തെന്നും എഫ്ഐആറിൽ പറയുന്നു പിന്നാലെ സത്യഭാമ മരുമകളുടെ മുഖത്തടിച്ച് തറയിൽ തള്ളിയിട്ടെന്നും വസ്ത്രങ്ങളും മറ്റും വാരി വീടിനു പുറത്തേക്ക് വലിച്ചെറിഞ്ഞതായി ആരോപണമുള്ളതായി പറയപ്പെടുന്നു